ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടൊരു ചോക്ലേറ്റ് തയ്യാറാക്കാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ തന്നെയാണ് ഇട്ടത്, ഓറിയോ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് എന്ന്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു 3 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ പാക്കറ്റാണ്, 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വലുതാണെങ്കിൽ 1 2 എണ്ണം എടുക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്ത ശേഷം അതിന് ക്രീം വേറെ, അതുപോലെ ബിസ്ക്കറ്റ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്രീം എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം അങ്ങ് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്ത ശേഷം നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം എടുത്ത് അതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചേർക്കുന്നത്. പൊട്ടിച്ചേർക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്കത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നോക്കൂ, നല്ലോണം ഫൈൻ പൊടിയാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളപ്പിച്ച് ചൂട് പോയ പാൽ വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പാലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാല് അര ഗ്ലാസ് ആക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മേലെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു നോക്കിയാൽ മതിയാകും. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം എടുക്കാം. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണമെങ്കിൽ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് പോയി കണ്ടു നോക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ വറുത്തിട്ടാണ് തേങ്ങ പൊടിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒന്നു വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അതുപോലെ ഫസ്റ്റ് നമ്മൾ നല്ലോണം നൈസായിട്ട് പൊടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയത്, ഒന്ന് ക്ഷമിച്ചേക്കൂ. ഇനി നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം കുഴിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിന്ന് കുറച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയ ശേഷം ഓരോ കുഴി പോലെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് കളർ ക്രീമിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം ഒരു ഉരുണ്ടയാക്കിയ ശേഷം അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒരു ചെറിയ ഉരുണ്ടയാക്കിയ ശേഷം അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് പാലങ്ങ എടുത്ത് മാറ്റിയ ശേഷം നമ്മുടെ കൈയൊന്ന് ഇടയ്ക്കിടെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഉരുണ്ട പിടിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പും കിട്ടും. അതുപോലെ നമ്മുടെ ചോക്ലേറ്റ് കാണാൻ നല്ല ഷൈനിങ്ങും ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ അങ്ങ് ആയിക്കിട്ടിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു മോഡൽ തയ്യാറാക്കി നോക്കാം. ആ അതുപോലെ തന്നെ കുറച്ച് ബാറ്ററി എടുത്ത ശേഷം ഇതുപോലെ അങ്ങ് ഉരുണ്ടയാക്കാം. അതിന് ശേഷം കൈ വെച്ച് ചെറുതായിരുന്നു പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഹോൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഡിസൈനിലെല്ലാം മാറ്റം വരുത്താം. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് കളർ ക്രീം എടുത്തിട്ട് ഉരുണ്ടയാക്കിയ ശേഷം അതിന് മേലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാണാനും ഭംഗിയുണ്ടാകും. അപ്പം അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നമ്മളിപ്പോൾ നേരത്തെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി നമ്മുടെ കൈ വിരൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, അതോടൊപ്പം വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.